السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. ബഹുമാന്യ രായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് നാൾ മുടങ്ങിയതിന് ശേഷം പുനരാരംഭിക്കുകയാണ്. നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. عن عبد الله بن عمرو بن العاص رضي الله عنهما عن النبي صلى الله عليه وسلم قال: المسلم من سلم المسلمون من لسانه ويده، والمهاجر من هجر ما نهى الله عنه. متفق عليه. امام بخاري مسلم ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുല്ലാഹി ബ്നു അംറു ബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന പ്രവാചക വചനം. പ്രവാചകൻ പറഞ്ഞതായി അബ്ദുല്ലാഹി ബ്നു അംറു ബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരാളുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിത്തീരുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് വെടിയുന്നവനാണ് മുഹാജിർ. മുസ്ലിം ആര്, മുഹാജിർ ആര്? സാധാരണയായി മുസ്ലിം എന്ന് പറഞ്ഞാൽ ചില ക്വാളിറ്റീസ് ആരാധനാരംഗത്തും വിശ്വാസരംഗത്തും ഒക്കെ വെച്ചു പുലർത്തുന്നവർ എന്ന നിലയിലുള്ള കാഴ്ചപ്പാടും. മുഹാജിർ എന്ന് പറഞ്ഞാൽ നാടുവിട്ട് ആദർശ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കുന്നവൻ, ഹിജറ പോകുന്നവൻ എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടാറുള്ളത്. പക്ഷെ ആ ധാരണകളെ രണ്ടിനെയും തിരുത്തുന്ന ഒരു പ്രവാചക വചനമാണിത്. ആരാണ് യഥാർത്ഥ മുസ്ലിം? ഞാൻ ഒരു മുസ്ലിമാകണമെങ്കിൽ, ഒരു യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ എൻ്റെ നാവിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം. അപ്പോഴേ ഞാനൊരു മുസ്ലിം എന്ന പദത്തിന് വിശേഷണത്തിന് അർഹനാവുകയുള്ളൂ. അതുപോലെ മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ വിരോധിച്ചുവോ വിലക്കിയോ ആ കാര്യങ്ങൾ വെടിയുന്നവനാണ് മുഹാജിർ. ഈ വചനം നമുക്കേറെ സുപരിചിതമാണ്. എന്നാൽ പ്രായോഗിക തലത്തിലെത്തുമ്പോൾ ലാഘവത്വത്തോടെ സമീപിക്കുന്ന ഒരു വിഷയമാണ് ഇതിലെ പ്രതിപാദ്യം. സോഷ്യൽ മീഡിയയും മറ്റ് സാങ്കേതിക വിദ്യകളും അഭൂതപൂർവമായ വളർച്ച നേടിയ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലെയും സംസാരത്തെ നേരെ ചൊവ്വയായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ആത്യന്തിക ഫലം നരകമായിരിക്കുമെന്നതാണ് മൊത്തത്തിൽ ഇതിൽ നിന്ന് വിലയിരുത്തേണ്ട കാര്യം. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ അളക്കുന്നത് അയാളുടെ നമസ്കാരമോ നോമ്പോ മറ്റ് സൽക്കർമ്മങ്ങളോ മാത്രം ആധാരമാക്കിക്കൊണ്ടാവില്ല. അയാളുടെ നാവിലൂടെ എന്ത് പുറത്തു വരുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആരാധനാ അനുഷ്ഠാന കർമ്മങ്ങളിൽ കാർക്കശ്യതയും അങ്ങേയറ്റത്തെ ചിട്ടയും പുലർത്തുമ്പോഴും നമ്മിൽ പലരും പെരുമാറ്റ രീതികളിൽ പലപ്പോഴും ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നവരാണ്. നമസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, മറ്റ് ആരാധനാ കർമ്മങ്ങളെല്ലാം ചെയ്താൽ എല്ലാമായി എന്ന ഒരു മിഥ്യാധാരണ നമ്മളെയൊക്കെ അടക്കി വാണി ഭരിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളും ഇകഴ്ത്തിയുമുള്ള
ഇടപെടലുകൾ നാവുകൊണ്ടുള്ള ഉപദ്രവങ്ങളുടെ ഏറ്റവും പുതിയ രീതികളാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പരലോകത്ത് പാപ്പരായി പോവാൻ മറ്റൊന്നും വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, എല്ലാ അവയവങ്ങളും ദിനേന രാവിലെ നാവിൻ്റെ മുന്നിൽ വന്ന് കെഞ്ചും, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് കേണപേക്ഷിക്കും. കാരണം ഞങ്ങൾ നിന്റെ കൂടെയാണ് ഉണ്ടാവുക, നീ നേരെയായാൽ ഞങ്ങളും നേരെയായി. നിനക്കെങ്ങാനും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് ഞങ്ങളെയും ബാധിക്കും. നീ എടുത്ത പണികൾ മൂലം ഞങ്ങളുടെ കൂടെ വരേണ്ട ഞങ്ങളും കൂടെ വരേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഒരു മെഡിക്കൽ സാങ്കേതിക വിദ്യയ്ക്ക് മാറ്റാനാവാത്ത വിധം നാവിനാലുള്ള മുറിവുകൾ അവശേഷിക്കും. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, പ്രവാചകൻ പറഞ്ഞു, ഏതൊരാൾ രണ്ട് താടിയല്ലുകൾക്കിടയിലും രണ്ട് കാലുകൾക്കിടയിലുമുള്ള അവയവങ്ങൾ സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പു തരുന്നുവോ അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. അവൻ്റെ നാവും അവൻ്റെ ജനനേന്ദ്രിയങ്ങളും എന്ന് സാരം. പലതിലും തലയിട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന ദുഷ്പ്രവണത പലരിലും കാണാറുണ്ട്. മറ്റുള്ളവരുടെ നൈസർഗിക ന്യൂനതകളെ സമൂഹ മധ്യത്തിലിട്ട് അപകീർത്തിപ്പെടുത്തി അവരെ വ്യക്തിപരമായും മാനസികമായും പീഡിപ്പിക്കുന്നവരെയും ഇകഴ്ത്തുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും ഒരു വേള ജീവൻ ഹോമിക്കുന്ന അവസ്ഥ വരെ കൊണ്ടുപോയി എത്തിക്കുന്ന സ്ഥിതിവിശേഷം വരെയും കാണാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് യാത്രയയപ്പ് നൽകിയ യോഗത്തിൽ ഒരു ജില്ലയുടെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരിയായ ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിൻ്റെ മാനത്തെ പിച്ചി ചീന്തുന്ന വിധം സംസാരിച്ചതിൻ്റെ പരിണിത ഫലമായി ആ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത വിവരമാണ് ഞെട്ടലോടെ നമ്മളൊക്കെ കേട്ടത്. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഉപചർച്ചകളും കേസും ഉപകേസുകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാക്കാണ് വില്ലനായി വന്നത്. ആ വാക്കുകൾ ആ മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിച്ചു. അതാണ് നാക്ക് സൂക്ഷിക്കണം എന്ന് കൃത്യമായി പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ എനിക്ക് പഠിപ്പിച്ചു തരണം, പക്ഷെ അത് വളരെ സംക്ഷിപ്തമായിരിക്കണം. റസൂല് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, നീ നമസ്കരിക്കുമ്പോൾ ജീവിതത്തോട് വിട പറയുന്നവൻ്റെ നമസ്കാരമായിരിക്കണം നീ നമസ്കരിക്കേണ്ടത്. അടുത്ത റക്കായത്തിൽ ഒക്കത്തിൽ ഞാൻ ഉണ്ടാവുകയോ ഉണ്ടാവില്ലേ എന്നുള്ള ചിന്തയോടുകൂടി കുറ്റമറ്റ നമസ്കാരം ഭക്തിയോടെ നിർവഹിക്കുക എന്ന് സാരം. രണ്ടാമത് റസൂല് പറഞ്ഞത്, ഒരു വാക്ക് നീ സംസാരിക്കരുത്, പിന്നീട് അതിനെപ്പറ്റി സോറി പറയേണ്ട അവസ്ഥാവിശേഷം, തിരുത്തി പറയേണ്ട അവസ്ഥാവിശേഷം, ഉഴുതിർ ബോധിപ്പിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുന്ന നിലയിൽ നീ ഒന്നും പറയരുത്. ജനങ്ങളുടെ കയ്യിലുള്ളത് തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കരുത്. ഇതാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതിലും നാക്കിനെ കുറിച്ച് തന്നെയാണ് പരാമർശം. അവിടെ ഏറ്റവും ഇവിടെ ഈ ഹദീസ് നമ്മളോട് പറഞ്ഞത് നാവുകൊണ്ടുള്ളതും കൈകൊണ്ടുള്ളതുമായ ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം എങ്കിലേ ഞാനൊരു മുസ്ലിമാവൂ എന്നുള്ളതാണ്. അതുപോലെ അള്ളാഹു ഏതൊക്കെ കാര്യങ്ങൾ വിരോധിച്ചുവോ അതിൽ നിന്ന് വിട്ടുനിന്നാലേ ഞാനൊരു മുഹാജിറാവുകയുള്ളൂ. അങ്ങനെയുള്ള മുസ്ലിമും മുഹാജിറുമാകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഹുർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.